കളമശ്ശേരി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ മുസ്ലിം ക്രിസ്ത്യൻ മതവിഭാഗങ്ങളെ തമ്മിൽ അടുപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ വ്യാജ വാർത്ത പ്രചരിപ്പിച്ചെന്ന് കാണിച്ച് മറുനാടൻ മലയാളി എഡിറ്റർ ഷാജൻ സ്കറിയയ്ക്കെതിരെ പി.വി. അൻവർ എം.എൽ.എ. പരാതി നൽകി. സമൂഹ മാധ്യമത്തിലൂടെ ഇത്തരം വിദ്വേഷ പ്രചാരണം നടത്തിയതിന് കർശന നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് ലോ ആന്റ് ഓർഡർ ADGP MR അജിത് കുമാറിനാണ് MLA രേഖാമൂലം പരാതി നൽകിയത്. മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലിൽ പ്രസിദ്ധീകരിച്ച ഇസ്രായേലിനുള്ള തിരിച്ചടിയാണോ കളമശ്ശേരി? ഹമാസ് പ്രേമി പിണറായിക്ക് സുഖം തന്നെയല്ലേ? കളമശ്ശേരിയിൽ നടന്ന ഇസ്രായേൽ വിരുദ്ധ സ്ഫോടനമോ എന്ന തലക്കെട്ടിലുള്ള വീഡിയോക്കെതിരെയാണ് പരാതി നൽകിയതെന്നും പി.വി. അൻവർ വ്യക്തമാക്കി. പരാതിയുടെ പകർപ്പ് സഹിതമായിരുന്നു ഫേസ്ബുക്ക് കുറിപ്പ്. വിഷയത്തിൽ കേരളത്തിലെ മുസ്ലിം സമുദായത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുകയായിരുന്നു വീഡിയോയുടെ ലക്ഷ്യമെന്ന് പി.വി. അൻവർ കുറ്റപ്പെടുത്തി. മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധ വളർത്തുക, വെറുപ്പ് പ്രചരിപ്പിക്കുക, സമൂഹത്തിലെ സമാധാനവും സന്തുലിതാവസ്ഥയും തകർക്കുന്ന വിധത്തിൽ വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ ഈ വീഡിയോയ്ക്ക് പിറകിലുണ്ടെന്ന് പരാതിയിൽ ആരോപിച്ചു. മുഖ്യമന്ത്രിക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ ഉന്നയിച്ചതായും പറഞ്ഞു. ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണെന്നും ഇതിനു മുമ്പും ഷാജൻ സ്കറിയ വിദ്വേഷം പ്രചരിപ്പിക്കുന്ന വീഡിയോകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്നും അൻവർ ചൂണ്ടിക്കാട്ടി. അതിനാൽ ഷാജൻ സ്കറിയയ്ക്കും മറുനാടൻ മലയാളിക്കുമെതിരെ 153A, 505, 153B എന്നീ വകുപ്പുകൾ ചുമത്തി കേസെടുക്കണമെന്നും അൻവർ പരാതിയിൽ പറഞ്ഞു. നേരത്തെയും അൻവർ ഷാജൻ സ്കറിയയ്ക്കെതിരെ മറുനാടൻ മലയാളിക്കെതിരെ പരാതി നൽകിയിരുന്നു. അതുപ്രകാരം കേസെടുക്കുകയും ചെയ്തിരുന്നു. കേരള പോലീസിന്റെ ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തിയെന്ന പി.വി. അൻവർ MLA പരാതിയിൽ നേരത്തെ ഷാജൻ സ്കറിയയ്ക്കെതിരെ കേസെടുത്തിരുന്നു. പോലീസിന്റെ പ്രൊട്ടക്ടർ സിസ്റ്റമായ കമ്പ്യൂട്ടർ വയർലെസ് സംവിധാനത്തിൽ അനധികൃതമായി കടന്നു കയറിയെന്നും ഔദ്യോഗിക രഹസ്യങ്ങൾ ചോർത്തിയെന്നുമായിരുന്നു കേസ്. രാജ്യസുരക്ഷയെ ബാധിക്കുന്ന കാര്യമാണെന്ന് ആരോപിച്ച് DGP പരാതി നൽകിയ അൻവർ MLA പ്രധാനമന്ത്രിക്കും ഇമെയിൽ വഴി പരാതി അയച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി വാർത്താമലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.